പഠിക്കാൻ പോകുന്നത്. പേര് കേട്ടാലും ഞെട്ടണ്ട, ഇവന് ആള് പാവമാണ്. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ? എല്ലാരും വീഡിയോ ഫുള്ളായി കാണുക. ഇതുമായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വരണ്ടു വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാം. നേരത്തെ കാണിച്ച കുഞ്ഞി ചക്ക തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത് ചക്ക നന്നായിട്ട് തല്ലി ഇടുകയാണ്. ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. തേങ്ങ തിരിവേത്, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതുപോലെ കിട്ടണം. അപ്പൊ ഈ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളുടെ ഇടിച്ചക്ര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇടിച്ചക്ര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ചടങ്ങായ ടേസ്റ്റിംഗിലേക്ക് പോയാലോ? അപ്പൊ ഈ ഡിഷ് വീട്ടിലുള്ള അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണേ. ഇടിച്ചക്ക തോരന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് കേരളത്തിൽ വികാരമായിരുന്നു ഇടിച്ചക്ക തോരൻ. ഈ ഡിഷ് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാം.